ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസ്ഥാന സർക്കാർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നെയാണ് സംസ്ഥാനം കത്ത് നൽകിയത്. ഓഗസ്റ്റ് 21ന് ചീഫ് സെക്രട്ടറി അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18ന് ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി വിവി അരുൺ ചേരുന്നു. അരുൺ, ഇതിൽ ഇക്കാര്യത്തിൽ തുടർ തീരുമാനമെടുക്കാൻ സർവകക്ഷി യോഗം ചേരാനിരിക്കുകയാണ്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് അറിയിച്ചിരുന്നു എന്ന വിവരം വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഓഗസ്റ്റ് 21ന് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു കത്ത് അയച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും, രണ്ട് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സെപ്റ്റംബർ 4 മാത്രമാണ്. അതായത് അതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമില്ലെന്ന സംസ്ഥാനം നിലപാടെടുത്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് വിശ്വാസ് മേത്തയുടെ ഈ കത്ത്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം നിലവിലില്ല. കോവിഡ് പടർന്നു പിടിക്കുന്ന അന്തരീക്ഷമാണ്. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നു. നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രമാണുള്ളത്. പുതിയ അംഗത്തിന് ഏതാനും മാസം മാത്രമേ അംഗത്വം ലഭിക്കൂ. മാത്രമല്ല, കുട്ടനാട് ചവറ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ പോളിംഗ് നടന്ന മണ്ഡലങ്ങളാണ്. അവിടെ സമൂഹ അകലം പാലിച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പ് അസാധ്യമാണ്, എളുപ്പമല്ല എന്ന് ഈ കത്തിൽ പറയുന്നു. കാലാവസ്ഥയും പ്രതികൂലമാണ്. സംസ്ഥാനത്ത് മൺസൂൺ അവസാനിച്ചിട്ടില്ല. കുട്ടനാട് പ്രളയ ഭീഷണി ഉള്ള പ്രദേശമാണ്. കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷകൾ പലതും മാറ്റിവെച്ചിരുന്നു. അത് വരും മാസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, പോലീസ്, റവന്യൂ, ആരോഗ്യം, തദ്ദേശഭരണ ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. അവർ ഈ സമയങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലായിരിക്കും ഏർപ്പെട്ടിരിക്കുക. ഭീമമായ സാമ്പത്തിക ചെലവ് ഉപതെരഞ്ഞെടുപ്പിനുണ്ടാകുമെന്ന കാര്യവും ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ അത് നിലവിലെ വികസന ക്ഷേമ പദ്ധതികളെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയും ചീഫ് സെക്രട്ടറി പങ്കുവയ്ക്കുന്നു. അതായത്, സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കമല്ല, സംസ്ഥാനത്ത് അതിനുള്ള ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം ആ തീരുമാനമെടുക്കാൻ. ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം, അപ്പോൾ സർക്കാരിന്റെ ഈ നിലപാട് അറിഞ്ഞതിന് ശേഷമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രഖ്യാപനം നടത്തിയത് എന്നതൊന്ന്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു കത്തയച്ച വിവരം സംസ്ഥാന സർക്കാർ ഇതുവരെയും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ കത്ത് ലഭിച്ച ശേഷം തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് ഒരുക്കമാണ് എന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അത് അതിന്റെ വഴിക്ക് നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോഴും മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് ഒരുക്കമല്ല എന്ന് പറഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചീഫ് സെക്രട്ടറി കത്തയച്ച വിവരം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അരുൺ, ഇനി ഇത് വരും മണിക്കൂറുകളിൽ വലിയ വിവാദമായി മാറാൻ പോകുന്ന ഒരു വിഷയമാണോ? പ്രതിപക്ഷത്തിനോട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർവകക്ഷി യോഗം വിളിക്കുകയും പ്രതിപക്ഷത്തിനോട് അനൌദ്യോഗികമായി സംസാരിക്കുകയും പിന്നീട് സർവകക്ഷി യോഗം വിളിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ഇങ്ങനെ ഒരു നീക്കം മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട് എന്നത് വലിയ വിവാദം ഉണ്ടാക്കുമോ? വിവാദങ്ങളിലേക്ക് പോകുമോ എന്ന് അറിയില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന അഭിപ്രായമാണ് ഉള്ളതെന്ന് വളരെ വ്യക്തമാണ്. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉപതെരഞ്ഞെടുപ്പിന് യോജിപ്പില്ല. അത് നമ്മൾ നേരത്തേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ ആര് അത് ആദ്യം പറയുമെന്ന കാര്യമായിരുന്നു സംശയം. സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ആദ്യം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നു, അതിനുശേഷം സർവകക്ഷി യോഗവും വിളിക്കുന്നു. ഏതായാലും സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇടയുണ്ടെന്ന സൂചന സർക്കാർ ലഭിച്ചിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാനത്തെ പ്രതികൂല സാഹചര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് സർക്കാർ കത്തയച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിലപാടിൽ വ്യക്തമാണ്. ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനം ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല, സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. നാളത്തെ സർവകക്ഷി യോഗത്തിലും ഇതേ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. പ്രതിപക്ഷവും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. BJP സമാന നിലപാടുണ്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ സംസ്ഥാനം ഏറെക്കുറെ ഒറ്റക്കെട്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇത്തരത്തിലൊരു കത്ത് നേരത്തെ അയച്ചു എന്ന് തന്നെയാണ് ഈ വാർത്തയിലും. ശരി, എന്താണ് ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഒക്കെ മറുപടി എന്നുള്ളത് കൂടി കാത്തിരിക്കണം. അത് വരും മണിക്കൂറുകളിൽ അത്തരം പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വിവി അരുണാണ് വിവരങ്ങൾ നൽകിയത്.